ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കായ്പോളയാണ്. ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇതൊരു അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനൊരു ചെറുതായിട്ടൊരു കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് കായ്പോള എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു വലിയ പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നീളത്തിൽ 4 മുറിച്ചിട്ട് പിന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു 70% കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ പഞ്ചസാര പഴത്തിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് പഴം കഴിക്കാനായിട്ട്. ഇത്ര സ്വീറ്റ് വേണ്ട എന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ലേശം കൂടെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഇത് 4 കട്ട് ചെയ്തതാണ്. ഇതിനങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു അല്പം കിസ്മിസ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഞാനിത് ബിഗിനേഴ്സിനും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സ്പെഷ്യലായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ പഴത്തിന് വേണ്ട അളവാണിത് ഞാൻ പറയുന്നത്. നിങ്ങൾ 2 എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 2.5 ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് മൈദയാണ്, അത് 2 ടേബിൾ സ്പൂൺ. ഈ ഒരു വലിയ സ്പൂണിൽ 2 സ്പൂണ്. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്യാം. സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദയൊന്നും ആഡ് ചെയ്യാറില്ല, പക്ഷേ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ ഫ്ലേവർ വല്ലാതെ ഇങ്ങോട്ട് എടുക്കില്ല. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ബനാനയും അതുപോലെ കാഷ്യൂവും കിസ്മിസും 1/4 ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണയായി കായ്പോള തയ്യാറാക്കുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ സ്മെല്ല് വരും. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ സ്മെല്ലൊന്നും വരില്ല. ഇനി നമുക്ക് കായ്പോള തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ബനാനയുടെ ആ നെയ്യാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആദ്യം ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബനാന ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കാഷ്യൂവും കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ബാറ്ററിൽ താഴ്ന്നു പോവാതിരിക്കാനാണ് 5 മിനിറ്റിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെരി ലോ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബേക്ക് കായ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കായ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.